എടുത്തുകൊണ്ട് കയറണ്ട. എനിക്ക് പറയാനുള്ളത് ഞാനത് പോണ്ടിച്ചേരി വെച്ച് പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് നീയും പറഞ്ഞു. ഒടുവിലൊരു തീരുമാനവുമാ. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് രഞ്ജുവിനെ കാണണം, അതിനാ ഞാൻ വന്നത്. രഞ്ജു ഉണ്ടായിരുന്നല്ലോ അവിടെ, നീയും കണ്ടതല്ലേ. അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ബാലു, നിനക്ക് വല്ലതും പറയാനേ പറഞ്ഞു കൊടുക്കണം. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല, നീ പോണോ എന്നെ പറഞ്ഞു. അമ്മാവ തമാശ കളിക്കാനുള്ള നേരമല്ലത്. രഞ്ജുവിനെ കണ്ടിട്ടേ ഞാൻ പോകും, എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എല്ലാം കേട്ടോണ്ട് അകത്തിരിപ്പുണ്ട്. സംസാരിക്കാനോ പറയാനുണ്ടെങ്കിൽ ഇറങ്ങി വരില്ലേ? അവൾ വന്നില്ലല്ലോ. നീ ഇനി ആരെ കാണാൻ നീ നിക്കണേ? പിന്നൊരു കാര്യം, നീ നേരെ ആഫീസിലോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ആ കസേര ഞാൻ മാറ്റിപ്പണിയാൻ കൊടുത്തു അല്ലേടാ. ആ പിന്നെ കമ്പനി വക കുറച്ച് പണം ബാങ്കിൽ കിടപ്പില്ലേ, അത് ഞാനങ്ങ് മരവിപ്പിച്ചു. ഇനി നിനക്ക് അഞ്ചോ പത്തോ വേണമെങ്കിൽ ചോദിച്ചാ ഞാൻ തരാട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ലടാ, മൃഗം, കണ്ടാ മൃഗം. എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിലും നടക്കില്ല. രഞ്ജു എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കും. അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. കാണാം. ആ കാണാം, നീ പോടാ. വാടാ. വന്നു. അടിതെറ്റി ആനയും വീഴുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനസ്സാർ വീഴുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണം. ഒരു ലാർജിൽ അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? അതിന് സാറ് ശവമായെന്ന് ആര് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേക്കും മനസ്സാറ്. സോറി, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേൽപ്പിക്കും. അല്ലടകിച്ചു മതി, ഓവറാക്കണ്ട. മനസ്സാറേ, ഞാൻ ഓവറായിട്ടില്ല. ഇപ്പൊ തന്നെ ഈ രാത്രിയിൽ രഞ്ജി ചേച്ചിനെ വിളിച്ചിറക്കണോ? ഞങ്ങൾ റെഡി. ഒന്ന് പോട. ഒരു ലാർജിൽ അടിച്ചിട്ട് ഞാൻ പൊക്കോളാം. അവളെ ഒന്ന് കാണാൻ കിട്ടുന്നില്ല, പിന്നെ വിളിച്ചിറക്കുന്നു. ഞാനൊന്ന് കണ്ട് സംസാരിച്ചാ മതി, എല്ലാം തീരും. പാവം പെണ്ണവൾ, എനിക്കറിയാം എന്നെ വെറുക്കാനൊന്നും പറ്റില്ല അവക്ക്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ അമ്മാവനാണല്ലോ ഇപ്പൊ അടഞ്ഞു നിൽക്കുന്നത്. അങ്ങേരെ പാട്ടിലാക്കാനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. മനുസാറിനെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി അങ്ങേരെ എന്നെ പെണ്ണിനെ കയ്യിലേക്ക് പിടിച്ചിരാനുള്ള വകുപ്പുണ്ടാക്കണം. പക്ഷെ എങ്ങനെ? അത് ആലോചിക്കാലോ. വേർ രണ്ടില് ആർജിക്കാൻ നിങ്ങൾ ഇരുന്ന് ആലോചിക്കില്ല. അല്ല കിച്ചു മതി, രണ്ടെണ്ണം കഴിഞ്ഞാ നിർത്തി. പണച്ചാക്കുകൾ മാത്രം വരുന്ന ബാറുകോട്ടിലാണ് അടിച്ച് പൂക്കൂറ്റിയായിട്ട് വരുന്നവന്റെ കയ്യിൽ പൂത്ത പണം കാണും. ഒറ്റയ്ക്ക് വരുന്നവരെ ഈ തൂക്കിന്റെ മുറയിൽ നിർത്തി കയ്യിലുള്ളത് തൂത്ത് വാരിയെടുക്കും. സത്യം, ഈ തോക്ക് കണ്ട കള്ളത്തോക്കാന്ന് തോന്നില്ലല്ലോ. ആ തോക്കുമ്പോ കള്ളത്തോക്കുന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ധൈര്യം കൈവിടരുത്. ആ ദേ, ഒരുത്തം വന്നുണ്ട്. മിണ്ടിപ്പോകരുത്. നിങ്ങൾ ആരാ? അധോലോകം, അണ്ടർവേൾഡ്. ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത വേണ്ട, മര്യാദക്ക് കൈകളൊന്നും എടുക്കണ. എന്റെ കയ്യിലൊന്നും ഇല്ല. ഒന്നുമില്ല. മാറോട്ടിൽ വെള്ളമടിക്കാമെന്ന് മര്യാദക്ക് എടുക്കണ. ഏ, 250 കുറുകിലേ. ഇതെന്തിനാ കോലുമിട്ടായി അങ്ങനെ? ഞങ്ങളൊരു വേലയിറക്കല്ലേ, കുണ്ടറയിലെ രണ്ടു മുതലാളിനെ പട്ടാപ്പകൾ തട്ടിക്കൊണ്ടുപോയി പലർത്ത് കൊന്നില്ലേ? ഞങ്ങളുടെ പടം പത്രത്തിലാണ് വായിച്ചില്ലേ? അങ്ങനെ ഫ്രീ ആയിട്ട് മരിക്കണമെങ്കിൽ കൈകളൊക്കെ എടുക്കണ. എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിന്റെ കയ്യിൽ വാച്ചും മോതിരമൊക്കെ എടുക്കണേ. ഇതുപോലത്തെ പിച്ചക്കാശ് കൊണ്ട് മേലാ ബാറോട്ടിന് മുമ്പിൽ കണ്ടുപോയത് പിടിച്ചു പറി പാഴാശാനെ. ഇനി നമുക്ക് ഇവരെ കിഡ്നാപ്പിംഗ് നോക്കാം. ഹലോ, ഒന്നെ സംഗതി സക്സസ് ആയാൽ പറഞ്ഞ തുക അമ്പയനാരെ ഉടനെ കയ്യിൽ തരും. അതിരിക്കട്ടെ, ഞങ്ങൾ ഈ നമ്പ്യാരെ തട്ടിക്കൊണ്ട് വന്നാൽ അതിൽ നിങ്ങൾക്കുള്ള ലാഭം എന്താണ്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അറിഞ്ഞിരിക്കണം. ഞങ്ങള് തട്ടിക്കൊണ്ട് നാളെ നിങ്ങൾ തട്ടിക്കളഞ്ഞ ഞങ്ങള് സമാനം പറയണ്ടേ? അയ്യോ, തട്ടിക്കളയാനൊന്നുമല്ല, ഈ നമ്പ്യാർ എന്റെ മുതലാളിയാ. ചെറിയൊരു പിണക്കത്തിൽ അയാൾ എന്നെ ജോലി നിന്ന് പിരിച്ചു വിട്ടു. അയാളെ ഒന്ന് സോപ്പിട്ട് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയാൽ എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാം. നിങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നു, ആ വിവരം ഞങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നു. പിന്നൊരു കാര്യം, ഈ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് തല്ല കെട്ടണം. അത് കുഴപ്പമില്ല, ഈ തല്ല് ഞങ്ങൾക്ക് വളവാ. എല്ലാ സാറേ, പിന്നെ ആ പ്രശ്നവും സോൾവ്. എവിടുന്നാണ് തട്ടിക്കൊണ്ട് വരേണ്ടത്? അഡ്രസ് വിത്ത് പ്രൂഫ്? ഏ, അഡ്രസ് ഒന്നും വേണ്ട, ഞങ്ങൾ കൂടെ വരില്ലേ. അപ്പൊ നിനക്ക് തട്ടിക്കൊണ്ട് പോരെ. ഞങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാനാ? ഞങ്ങളെ അവർക്ക് പരിചയമുണ്ടല്ലോ. ഓ, ഫുൾ 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 ഫുൾ
അപ്പൊ ഞങ്ങളെ തിരിച്ചറിയില്ലേ? അതിന് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. അത് പിന്നെ തട്ടിക്കൊണ്ട് വരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഉറക്കമില്ലാത്തോണ്ട് രാത്രി ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അയാൾ ഉറക്കുളിയെ മിക്സ് ഗുളി എന്ത് വേണം കഴിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ അയാൾക്ക് ക്ലോറോഫോം കൊടുത്തിരിക്കും. ദാറ്റ് ഈസ് സത്യം ശിവം സുന്ദരം. ഓക്കെ ഓക്കെ. എന്താണ് ഇത്? തന്നെ വീട്. അതെ, ഇനി നേരെ പിറകിലേക്ക് പോവാം. രണ്ടാമത്തെ നിലയിലെ പുറകിലത്തെ വാതിലിന് ഒരു കൊളുത്തുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നു, അതിലേ വേണം അകത്തേക്ക് കയറാൻ. സത്യ, ഞാനിവിടെ നിൽക്കാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ലി. എന്താ അശ്വിന് പേടിയാ? പേടിയാ എനിക്കാ? എന്തിന്? ഞാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. അതല്ലേ പേടി. ആശ മുമ്പേ നടക്കും. എനിക്ക് പഠിപ്പിച്ചേ ശീലമുള്ളൂ, ചെയ്ത ശീലമില്ല. പി ടി ഉഷയോ ഓടാറുള്ളൂ, കോച്ച് നമ്പേരും ഓടാറില്ല. ആ ചെല്ലേ ഗ്രില്ലിന് ഓട്ടയുള്ളത് കൊണ്ട് തുറക്കാം. തുറക്കണ. ബി കെയർഫുൾ, ബി കെയർഫുൾ എന്ന് മുൻചാട്ടിച്ചാ. സ്റ്റെപ്പ് പറ്റിയത് നന്നായി, ഇല്ലെങ്കി ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. എടാ നോക്കി പോണേ പോണേ. മുഖംമൂടി വൈ, മുഖംമൂടി വൈ. മുഖംമൂടി ഒന്നും വെക്കണ്ട, ഊർക്കം വലിക്കുന്ന കേട്ടില്ലേ, ഉറക്കുള്ളി വെച്ച് കിടക്കല്ലേ. എന്നാ പൊക്കാം. ഇയാളെ പൊക്കുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള വിലയുറപ്പുള്ള സാധനം അടിച്ചു മാറ്റാം. അത് ബുദ്ധി. നോക്കി ശിവ, നോക്കണേ. അതല്ലടാ നോക്കിയടാ ഫോൺ. ഇനി നമുക്ക് ഇയാളെ പൊക്കാം അല്ലേ ആശാനെ? ആശാനോട് പോയി, ഇയാള് പോയാള്. ഇപ്പൊ കണ്ടേനെ, മുഖം മൂടി വെക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഭാഗ്യം. നല്ല വാച്ച്, തുടക്കം പിഴക്കില്ല. നമ്മുടെ സാറ് കല്യാണം കഴിക്കാണ്. നല്ല മേച്ച്. നീയായിരുന്ന അയാളെ പൊക്കാൻ വന്നിട്ട് ആശാനോട് പോയിക്കരുത്. എടാ അയാളെ പൊക്കണതിന് മുമ്പ് വേറെ എന്തെങ്കിലും പൊക്കാൻ പറ്റും നോക്കിയതല്ലേ? അതാണ് ഈ സുന്ദരനാശൻ. ഏ കണ്ടാടാ വാച്ച്, ഈ പെണ്ണിന്റെ. ശിവ ഇത് നോക്കിയേ, ഇതവനല്ലേ ആ നമ്പ്യാരെ പൊക്കാൻ പറഞ്ഞവൻ. അതെ അവൻ തന്നെ. ഈ നമ്പ്യാർ അവന്റെ മുതലാളിയാന്നല്ലേ പറഞ്ഞത്. ഇതിൽ എന്തോ കളിയുണ്ട്. എനിക്ക് പിടികിട്ടി, ഇവള അവന്റെ ഭാര്യ, ആ കിളവൻ അവന്റെ അമ്മയെ. കറക്റ്റ്. അപ്പൊ അവൻ നമ്മളോട് പറഞ്ഞത് കള്ളക്കഥ. എന്തോ നമുക്ക് ഈ കളിയൊന്നും മാറ്റി കളിച്ചാൽ. എന്തിന്? നമുക്ക് ഈ കിളവനെ പോക്കണ്ട, പകരം ഈ പെണ്ണിനെ പോക്കാം. അതെന്തിനാ? പെണ്ണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പറഞ്ഞുറപ്പിച്ചതിന്റെ ഇരട്ടി തുക നമുക്ക് ആവശ്യപ്പെടാ. അത് കളിക്ക് ഇപ്പൊ തന്നെ. എന്താ വൈകിട്ട്? എടാ മണപ്പിക്കുന്ന സാധനം എടുക്കടാ. മണപ്പിക്കുന്ന സാധനം. കുട്ടി പേടിക്കണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് ആണ്. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാണ്. അല്ലോ